ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുഡിങ്ങാണ്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല ക്രീമി ആയിട്ടുള്ള അതുപോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 പീസ് ബ്രെഡാണ്. ആദ്യം ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്കവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാന് അടുപ്പത്ത് വെക്കുക. ഇതിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കണം. ഈ ബട്ടർ ഒന്ന് ചൂടായി കഴിഞ്ഞാല് ഇതിലോട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ 2 സൈഡും ഒന്ന് മുരിപ്പിച്ചെടുക്കുക. ഒരുപാടങ്ങോട്ട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിലോട്ട് ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജെലാറ്റിനോ ഒന്നും തന്നെ ചേർക്കണില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കളർ മാറി വന്നാൽ മതി. ഒരുപാടങ്ങോട്ട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം. കുറച്ചും കൂടി ബ്രെഡും കൂടി ഉണ്ട്. അതും കൂടി ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലോട്ട് 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. അതിലോട്ട് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലോട്ട് 1 കപ്പ് പാലൊഴിക്കുക. ഇതിലോട്ട് നമുക്ക് വേണ്ട മധുരം ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/5 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര നിങ്ങളുടെ ഓരോരുത്തരെയും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. കൈയെടുക്കാതെ നന്നായിട്ട് തിളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ ഒരു രീതിയിൽ എത്തുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബദാം, പിസ്ത, ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്കില്ല. നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. കുറച്ചൊന്ന് ചൂടാറാനായിട്ട് വെക്കുക. നമുക്കിത് സെറ്റ് ചെയ്യണം. ഞാനിതുപോലെ ഒരു പുഡിംഗ് ട്രേയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് നമ്മൾ ശരിയാക്കി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അത് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മളെ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ ചൂട് ഇപ്പോഴുണ്ട്, ചെറിയ ചൂടോട് തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ വശത്തേക്കും ആവണ പോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ കസ്റ്റാർഡിൽ ബ്രെഡ് ശരിക്കൊണ്ട് മുങ്ങി വരണം, എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ബാക്കിയുള്ള ബ്രെഡും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം. അതുപോലെ ബാക്കി കസ്റ്റാർഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടെ നട്ട്സ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ബദാം, പിസ്ത, അതുപോലെ അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒന്നുകൂടെ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു 5 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. ഇപ്പം നമ്മുടെ പുഡിങ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടി അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ പുഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബാറക്.